ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഈ ഒരു ഇൻ്റർവെല്ലാം കേട്ടിട്ട് ഇപ്പോൾ 4-5 ദിവസം ആയിട്ടുണ്ടല്ലേ. എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വീഡിയോസ് ഇല്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. രാവിലെ തന്നെ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ കുറേ പേർക്കൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചപ്പോൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്കായി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. നേരെ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, എല്ലാ പണിയും സ്റ്റാർട്ട് ചെയ്യണത്ര കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലാണ് ഞാൻ ആക്ച്വലി ഇൻട്രോ നിങ്ങൾക്ക് പുറത്തൊക്കെ കാണിച്ചു തന്നത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് എടുത്ത ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മക്ക് പനിയാണ്, അതുകൊണ്ട് അമ്മക്ക് ഇടയ്ക്ക് വന്ന് 2-3 ദിവസമായി, കുറയുന്നതേ ഉള്ളൂ. പനി കുറവുണ്ട്, പിന്നെ ചുമയും ആ ഒരു ഭയങ്കര ക്ഷീണമല്ല ഉണ്ടത്ര. ഇപ്പോഴത്തെ പനിക്ക് അറിയാമല്ലോ, എനിക്ക് തന്നെ അന്നേ വന്നിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല പനി, ആ ഒരു ക്ഷീണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കൊറോണ വന്നതിനേക്കാളും ക്ഷീണമുണ്ട് ഇപ്പോഴത്തെ പനിക്ക് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അമ്മ കിടക്കുമെന്ന്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും പൂരി ആക്കാമെന്ന് വിചാരിക്കുന്നത്. 2 ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അമ്മക്ക് പൂരി മതി എന്ന് പറഞ്ഞു. അമ്മ ചപ്പാത്തി തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് പൂരി മതി എന്ന് പറഞ്ഞു. അപ്പോൾ നിച്ചുവിനും ഏട്ടനും അമ്മക്കും പൂരി മതി. അപ്പോൾ അച്ഛനും ഏട്ടനും എനിക്കും ചപ്പാത്തി, അങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടാണ്. ഏട്ടന് പൂരി തീരെ ഇഷ്ടമല്ല, അപ്പോൾ എന്തായാലും 2 എണ്ണം ഉണ്ടാക്കണം. അപ്പോൾ ഒരേ മാവ് തന്നെയല്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഒന്ന് എണ്ണയിലിടണം, ഒന്ന് ചുട്ടെടുക്കണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ മാവ് ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം കറീൻ്റെ ഒന്ന് സെറ്റാക്കിയ ശേഷം വേഗം നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ വേഗം തുടങ്ങട്ടെ. അപ്പോൾ അധികം ഒന്നും ഇങ്ങനെ ആലോചിച്ച സമയങ്ങളെ നിന്നിട്ടില്ല. കറി വേഗം ഒരു മുട്ടക്കറി ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഒരു ഈസി സിമ്പിൾ മുട്ടക്കറി കേട്ടോ, വറുത്തിറക്കാനൊന്നും ചെയ്യാണ്ട് സിമ്പിളായിട്ട് ഉള്ളിയും തക്കാളിയെല്ലാം വഴറ്റിയിട്ടുള്ളൊരു മുട്ടക്കറി. എൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ കുറച്ച് വീഡിയോസ് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഫുള്ളായി ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. രാവിലത്തെ ചടപടാന്നുള്ള കുക്കിംഗ് അല്ലേ. അപ്പോൾ ഞാൻ ഒന്ന് നമ്മുടെ വെജിറ്റബിൾ കട്ടറിലൊന്ന് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് വേഗം വഴറ്റിയിട്ട് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. അങ്ങനെ കറി അവിടെ സെറ്റാവുന്ന സമയം കൊണ്ട് തന്നെ വേഗം ഞാനൊരു 3 പൂരിക്ക് വേണ്ടിയിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. എണ്ണയും ചൂടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം അമ്മക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അമ്മയാണ് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആളിവിടെ. നമ്മളെല്ലാവരും ലേറ്റായിട്ട് മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ അമ്മേൻ്റെത് വേഗം നോക്കിക്കഴിഞ്ഞാൽ ബാക്കി പിന്നെ നമുക്ക് സാവധാനം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അമ്മേൻ്റെ പൂരി സെറ്റായിട്ട് വരുന്നുണ്ട്. ആ 3 എണ്ണം കൂട്ടി അമ്മ കറിയും കൂട്ടി കഴിക്കട്ടെ. ബാക്കി സാവധാനം, ബാക്കി പൂരി വരത്തലും ചപ്പാത്തി വരത്തലൊക്കെ സാവധാനം സാവധാനം അങ്ങ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നല്ല അടിപൊളി പൂരി കിട്ടിയിട്ടുണ്ട്. പൂരീൻ്റെ റെസിപ്പി ഒന്നും പിന്നെ ഞാൻ പറയേണ്ടതല്ല അല്ലേ, എല്ലാവർക്കും അറിയുന്നതന്നെ. ഞാൻ ഇതിൽ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ചിലപ്പോൾ കുറച്ച് റവ ഇങ്ങനെ ചെറുക്കലുണ്ട് ആ ഒരു ക്രിസ്പ്നെസ്സിന് വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് ആ തിരക്കിൻ്റെ ഇടയ്ക്ക് അതും ചേർത്തിട്ടില്ല, പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ കറിയും റെഡി ആയിട്ടുണ്ട്. ഉള്ളിയും ഉള്ളി നല്ലോണം വഴറ്റി പൊടികൾ, എല്ലാ മസാല പൊടികളും ഇട്ട് കൊടുത്ത്, തക്കാളി ഇട്ട് കൊടുത്ത്, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കുറുക്കിയെടുത്ത് മുട്ട പുഴുങ്ങിയത് അതിനകത്തേക്ക് വരഞ്ഞു കൊടുത്തിട്ട് ഇട്ട് കൊടുത്തു. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള മുട്ടക്കറിയാണ്. അതിനകത്തേക്ക് ഗരം മസാലയും ചിക്കൻ മസാലയും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അങ്ങനെ അമ്മക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുവേ. അപ്പോൾ അമ്മ അവിടുന്ന് കഴിക്കുന്നുണ്ട്. അമ്മക്ക് വയ്യാണ്ട് കിടക്കുന്നതുകൊണ്ടാണ് കാണിക്കാത്ത കേട്ടോ. അമ്മ ഇങ്ങനെ ക്ഷീണം പിടിച്ച പോലത്തെ കോലത്തിലല്ലേ ഉള്ളത്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അമ്മ ഒന്ന് റെഡി ആയിട്ട് അതിന് ശേഷം കാണിക്കുക. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഓരോ പണിയെല്ലാം എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഏട്ടൻ നിച്ചുട്ടിയും എണീക്കുന്നതേ ഉള്ളൂ, മുകളിൽ ഉറങ്ങുവാണ്. അപ്പോൾ നിച്ചു വരുമ്പോഴേക്കും എനിക്ക് മാക്സിമം പണി തീർക്കാൻ വേണ്ടിയിട്ടുള്ളത് അത്രപ്പാടിലാണ്. ഇനിയിപ്പോൾ വലിയ ടെൻഷനില്ല, അമ്മേൻ്റെ കാര്യമായല്ലോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സാവധാനം ആക്കാമെന്നുള്ള രീതിക്കാണ്. അപ്പോൾ പൂരി ഞാൻ വീണ്ടും ബാക്കിയുള്ള രണ്ടാക്കും, അഗ്ഗിയേട്ടനും നിച്ചുട്ടിക്കും കൂടെ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അതിന് ശേഷം എനിക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ചൂടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ വേഗം ഒന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ഇനി ഞാനിപ്പോൾ അധികം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് വേഗം കഴിക്കട്ടെ. നല്ലോണം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ചടപടാ നിൽക്കുന്ന സമയത്ത്. പിന്നെ എനക്കും തുമ്മലുണ്ട് അത്ര. നമുക്ക് തുമ്മുമ്പോൾ വിശക്കും, അത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? നമ്മൾ കുറേ പ്രാവശ്യം തുമ്മിക്കഴിഞ്ഞാൽ നല്ലോണം വിശക്കുന്ന പോലെ തോന്നും, എനിക്ക് എപ്പോഴും തോന്നലുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ കുറേ പ്രാവശ്യം തുമ്മിയപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇനി ഒന്ന് ഫ്രീ ആകുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അന്ന് ഫ്രീ ആയത്. അമ്മക്കും എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റെല്ലാം കൊടുത്തു. അപ്പോഴേക്ക് നിച്ചൂട്ടി എണീറ്റ് വന്ന് നിച്ചൂനും കൊടുത്ത് അപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഉച്ചക്കേക്കത്തേക്കെല്ലാം തുടങ്ങണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ദുഃഖ വാർത്തയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും 3-4 ദിവസം നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റാഞ്ഞേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, തക്കുടുവിൻ്റെ അച്ഛൻ മരിച്ചുപോയി, അതാണ് അതുകൊണ്ടാണ് 3-4 ദിവസം വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റാഞ്ഞേ.
അപ്പൊ സഞ്ജയനെല്ലാം കഴിഞ്ഞു കേട്ടോ. അതിനുശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. ആ മൂന്ന് ദിവസം ഇപ്പൊ അവിടെ തന്നെ ആയിരുന്നു, പോക്കും വരവൊക്കെ ആയിട്ട് അവിടെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാനും എടുത്ത വീഡിയോസ് തന്നെ ഉണ്ട് ഇടാൻ. നാളെ ഇനി അടുത്ത വീഡിയോസ് എല്ലാം വരാൻ പോകുന്ന ഓൾറെഡി നമ്മൾ മുന്നേ എടുത്ത് വെച്ചതാണ്. പക്ഷെ അതൊന്നും ഇടാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഒരു മൂന്ന് സഞ്ജയനം കഴിയുന്നവരെ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ഡേറ്റ് തരാനും ഒന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലെല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താ ചേച്ചി എന്താ വീഡിയോ ഇല്ലാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പം അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞ കേട്ടോ. അപ്പോൾ അച്ഛന് ഒരാഴ്ച ഹോസ്പിറ്റലിലായിരുന്നു അച്ഛൻ പെരിയാർത്ത് അഡ്മിറ്റ് ആയിരുന്നു. പെട്ടെന്ന് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതിന് രണ്ടാഴ്ച മുന്നേ തിമിരത്തിൻ്റെ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിനെ കണ്ണൂരിന്ന്. എന്നിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പെട്ടെന്ന് രാത്രി ഒരു ദിവസം ക്ഷീണമായി വീണു രാത്രി. അങ്ങനെ ഇവിടെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, പെരിയാരം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു, അങ്ങനെ പോയതാണ്. പിന്നെ കിഡ്നിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായി, ക്രിയാറ്റിൻ കൂടിയിട്ട്. അപ്പം അതുകൊണ്ട് ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മൂന്ന് ദിവസം ഐ സിയുവിൽ കഴിഞ്ഞ് പിന്നെ റൂമിൽ വാർഡിലേക്ക് മാറ്റി. അപ്പോൾ ഒരു രണ്ട് ദിവസം വാർഡിലുണ്ടായിരുന്നു. പിന്നെ വീണ്ടും നല്ലോണം ഇതായിപ്പോയി. ഡയാലിസിസ് മൂന്നാല് വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും കുറച്ച് ബോഡിയെല്ലാം വീക്കായപ്പോൾ വീണ്ടും ഐ സിയുവിലേക്ക് തന്നെ മാറ്റി. പിന്നെ അധിക ദിവസം ഉണ്ടായിട്ടില്ല. രണ്ട് ദിവസം ഐ സിയുവിൽ, ഒരു ദിവസം ഫുള്ള് കിടന്ന്, അടുത്ത ദിവസം രാവിലെ അവൾക്ക് അച്ഛൻ പോയി. അപ്പോൾ പെട്ടെന്നായിരുന്നു അങ്ങനെ ക്രിയാറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിനി, പക്ഷേ ഇത്ര സീരിയസ് ആയിട്ട് അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ആണ് ഇങ്ങനെ ആയത്. അപ്പോൾ അങ്ങനെ രാവിലെ ആയിരുന്നു, രാവിലെ ഒരു ദിവസം രാവിലെ ആയിരുന്നു. അപ്പോൾ തക്കൂട് എറണാകുളത്തല്ലേ ഉണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ അവിടുന്ന് തലേന്ന് ദിവസം രാത്രിക്ക് അവിടുന്ന് ബസ്സിന് വന്നു, കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് കയറി. പുലർച്ചെ 5:30 ഇവിടെ എത്തി. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴേക്കാണ് കോള് വന്നത് അച്ഛൻ പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മൂന്ന് ദിവസം ഇപ്പം അതിൻ്റെ തന്നെ അവിടെ തന്നെ ആയനു. അപ്പം അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാനും നിങ്ങളോടൊന്നും പറയാനും ഒന്നും പറ്റാഞ്ഞ അതുകൊണ്ടാണ്. അപ്പോൾ ആ ദുഃഖ വാർത്ത ഫസ്റ്റ് തന്നെ പറയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് കഴിയായിട്ട് റിലാക്സ് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ പറയാഞ്ഞ്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, തക്കടും അമ്മയും ഒക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇന്നലെ സഞ്ചാരത്തിന് ഒന്ന് നമ്മൾ ഇറങ്ങിയിട്ട് കയറണമല്ലോ, അപ്പോൾ തക്കടും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചുപോയി. അവിടെ നിന്ന് ഇറങ്ങി കയറണം എന്നല്ലേ പറയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയിട്ട് തിരിച്ചുപോയി. വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പം കുറച്ച് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്, നോർമൽ ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളോടൊന്ന് പറയണമല്ലോ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. അപ്പം ഞാനുണ്ടല്ലോ, പെട്ടെന്ന് വന്നിട്ട് കറീൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. ചോറും കറിയെല്ലാം ആക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഷൂട്ട് ചെയ്തെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായി. എനിക്ക് 11 ആകുമ്പോഴേക്ക് ഫ്രീ ആവണം, നിച്ചൂട്ടിക്ക് ഒരു ക്ലാസ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫ്രീ ആവണം. അപ്പം നിച്ചൂട്ടിനെ ഒന്ന് വേഗം കുളിപ്പിക്കണം, എനക്കും ഒന്ന് മേലെല്ലാം കഴുകി ഡ്രസ്സ് മാറ്റണം, നല്ലോണം മുഷിഞ്ഞു. അപ്പം അതാണ് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിച്ചൂട്ടിക്ക് ക്ലാസ് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ഇത്ര ചെറിയ നിച്ചൂട്ടിക്ക് എന്നാൽ ക്ലാസ് എന്നല്ലോ. അപ്പം നിങ്ങളത് കണ്ടോ അപ്പോൾ മനസ്സിലാവും എന്താണ് ക്ലാസ് എന്നുള്ള കാര്യം. അപ്പോൾ ഒരു 3 മുതലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സാണ്. പക്ഷേ നിച്ചൂട്ടിക്ക് നിങ്ങൾക്കറിയാമല്ലോ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ജോയിൻ ചെയ്തതാണ്. അപ്പം ഞാൻ വേഗം ഒന്ന് കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റി നിച്ചൂട്ടിനെ റെഡി ആക്കട്ടെ, എന്നിട്ട് ക്ലാസ് എന്താന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. സമയം ഓൾറെഡി ആയിട്ടുണ്ട്. ആക്ച്വലി ഈ ഇൻ്റർവെല്ലിൻ്റെ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് കേട്ടപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, മോൾക്ക് യൂസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നെല്ലാം. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയപ്പോഴാണ് ഓക്കെ യൂസ്ഫുൾ ആകുമെന്ന് മനസ്സിലായത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആകുമല്ലോ. കുറേ അമ്മമാരുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നത്, അവരുടെ കുറേ കുഞ്ഞു മക്കളുമുണ്ട്, സ്ഥിരം കമൻറ്റ് ചെയ്യുന്നതാണ് മക്കളെ പറ്റിയിട്ടൊക്കെ, അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർക്കും കൂടെ യൂസ്ഫുൾ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് പ്രീ കെ ജി കുട്ടികൾക്കുള്ള ക്ലാസ്സാണ് കേട്ടോ. അതായത് 3 മുതലുള്ള കുട്ടികൾക്ക്. ബട്ട് നിച്ചുവിന് 3 ഉള്ളൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്തായാലും ടി വിയൊക്കെ കാർട്ടൂണൊക്കെ കണ്ടിട്ട് ഇടക്കിടക്ക് നോക്കുന്നുണ്ട്. അതിനേക്കാളും ഇത്രയും നല്ല ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് നല്ല യൂസ്ഫുൾ ആകുമല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഒന്നും രണ്ടാമതൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ അങ്ങ് ജോയിൻ ചെയ്യിപ്പിച്ചത്. അപ്പം നിങ്ങളും ഈ ക്ലാസ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് എഫക്റ്റീവ് ആണ് എന്നുള്ള കാര്യം.
മോളിപ്പോൾ നല്ല ആക്റ്റീവായിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത്. ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു മോള് ഇരിക്കുമോ എന്നുള്ള കാര്യത്തിൽ. പക്ഷെ ആദ്യം ഒന്ന് രണ്ട് ദിവസമൊക്കെ ചെറിയൊരു മടിയും ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് കാണുന്നല്ലേ. പക്ഷെ നല്ല ടീച്ചറാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, നല്ല മാമാണ്. അപ്പോൾ മോൾ ഓക്കെ ആയി, ടീച്ചറായിട്ട് നല്ല കമ്പനി ആയതുകൊണ്ട് ഇപ്പോൾ നല്ല ഇഷ്ടമാണ് ക്ലാസ്സിലിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നത് നമ്മളെ ഒന്നും ചെറുപ്പം പോലെ അല്ലല്ലോ, അവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നൊക്കെ ഉണ്ട്. സോ ഇന്നത്തെ കാലത്ത് ഈ പ്രായം മുതലേ നമ്മൾ മക്കളെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്, നല്ലൊരു ഫൗണ്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. മോളുടെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രീ കെജി ലിറ്റിൽ ജിനി ഓൺലൈൻ ക്ലാസ്സാണ്. ഇത് ടോട്ടൽ ഒരു 1 ഇയർ ക്ലാസ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ബുക്സും ക്രയോൺസും കളർ പേപ്പേഴ്സും ക്ലേയും വാട്ടർ കളേഴ്സും എല്ലാം നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അതായത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ പ്രൊവൈഡ് ചെയ്തോളും. ഇതിൻ്റെ ബേസിസിലായിരിക്കും ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടാവുക. മൊത്തത്തിൽ മക്കളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായി ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എന്തായാലും ചില കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനും പറയാനും ഒക്കെ നല്ല ഷൈ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ മടിയായിരിക്കും അവർക്ക് കുറച്ചൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇൻട്രാക്ഷനിലൂടെ മാറ്റി അവരുടെ മൊത്തത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു കോഴ്സ് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഈ ഒരു ക്ലാസ് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് കണ്ടപ്പോൾ തോന്നിയിട്ടാ. ഇത്രയും ചെറിയ കുട്ടികളെ ക്ലാസ് എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇതിലിപ്പോൾ എന്താ പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതായത് ഇപ്പോൾ ആൽഫബറ്റ്സ് പഠിപ്പിക്കുക, നമ്പർ പഠിപ്പിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഫുൾ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. ആക്ടിവിറ്റിയിലൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മക്കളെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ മോളും ടീച്ചറും മാത്രമേ ഉണ്ടാവുള്ളൂ ക്ലാസ്സിൽ, ടീച്ചറിൻ്റെ കംപ്ലീറ്റ് അറ്റൻഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കൊക്കെ പാട്ട് പാടിക്കൊടുക്കും അവരൊന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ തിരിച്ച് പാട്ട് പാടിപ്പിക്കും അവരെ കൊണ്ട്. അപ്പോൾ അവർക്ക് ക്ലാസ്സിൽ ഇരിക്കാനും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഈ ഒരു പ്രീ കെ ജി കോഴ്സ് ഉണ്ടല്ലോ, അത് 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമല്ല 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ലിറ്റിൽ ജീനി എന്ന് പറയുന്ന ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട്. അതായത് ബേസിക് ആയിട്ടുള്ള ലെറ്റേഴ്സ്, സൗണ്ട്സ്, റീഡിങ്, റൈറ്റിംഗ് ഒക്കെ പ്രോപ്പറാക്കി കൊടുക്കാനുള്ള ഒരു കോഴ്സ്. അപ്പോൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ടീച്ചർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പഠിച്ചോളൂ. ഇൻ്റർവെല്ലിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ ഇവരുടെ ഈ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 4 കൊല്ലത്തോളം ആയിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല GCC കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ ഇവരുടെ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ലിറ്റിൽ ജീനി കോഴ്സൊക്കെ GCCയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, മക്കൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെയുള്ള സ്കൂളിൽ പോകുന്ന മക്കളാണെങ്കിൽ തന്നെ സ്കൂളിന് പാരലലായിട്ട് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഇതുവരെ ഇവരെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അങ്ങ് കേട്ടിട്ടുള്ളത് ഇവരുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ്. അതായത് ഇവർ ഡയറക്റ്റ്ലി അഡ്മിഷൻ എടുക്കൂല, അത് ഏത് കോഴ്സിനായാലും. അതായത് ആദ്യം ഇവർക്ക് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്, അതായത് ഒരു ഇൻ്ററാക്റ്റീവ് സെഷൻ. നമ്മുടെ മക്കളുടെ ലേണിംഗ് കപ്പാസിറ്റി അതുപോലെ തന്നെ അക്കാദമിക് ലെവലൊക്കെ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടോ എന്ന് നോക്കാൻ, അതായത് റീഡിങ് റൈറ്റിംഗ് ഒക്കെ പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്ത്, ഏതെങ്കിലും സബ്ജക്റ്റിൽ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുണ്ടോ, സ്കൂളിൽ മാർക്ക് കുറവാണെങ്കിൽ അത് കുറയാനുള്ള റീസൺ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഈ അസസ്മെൻറ്റിലൂടെ ഫൈൻഡ് ചെയ്യും. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഒരു 30-40 ഡേയ്സ് കംപ്ലീറ്റ്ലി ആ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് സ്കൂൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ അതൊക്കെ റെഡി ആക്കിയിട്ട് ട്യൂഷൻ കൊടുത്തോളും. അക്കാദമിക് കലണ്ടറൊക്കെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഏത് സമയമാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ ഒരു ടൈമിന് തന്നെ ക്ലാസ്സൊക്കെ ഉണ്ടാകും. ICSE ആകട്ടെ, CBSE ആകട്ടെ, സ്റ്റേറ്റ് ആകട്ടെ, എല്ലാ സിലബസും ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ മക്കൾ ഇവരുടെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, നല്ല നല്ല ഫീഡ്ബാക്ക്സും കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പഠനത്തിൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന ഒരു ക്ലാസ് വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവരെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഇതിലിപ്പോൾ ഒറ്റൊരു സബ്ജക്റ്റിന് മാത്രമായിട്ട് ക്ലാസ് വേണം, മൊത്തത്തിൽ വേണ്ട എന്നൊക്കെയുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇവരെ സർവീസ് കിട്ടും. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്ന മോളുടെ ഈ ഒരു കോഴ്സിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. മോള് നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക്
ആർക്കെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഹെൽപ്ഫുൾ ആവും, കുറേ മക്കൾക്കൊക്കെ എന്തായാലും ഹെൽപ്ഫുൾ ആവുമായിരിക്കും. നിങ്ങൾക്ക് ഏതാണോ കോഴ്സിന് ചേരേണ്ടതെന്ന് വെച്ചാൽ അതിന് ചേർന്നാൽ മതി. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മുതിർന്നവർക്കായാലും കുറേ കോഴ്സുകളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നിച്ചുട്ടിന്റെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിരുന്ന് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിനകത്ത് സ്ട്രോബെറിയും വാട്ടർമെലണും എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിച്ചുട്ടിക്ക് വാട്ടർമെലൺ തിന്നാൻ കൊതിയായി. എന്റെ ആ മാമ് പറയാം, നിച്ചുട്ടി ഇത് കഴിഞ്ഞ ഉടനെ സ്ട്രോബെറിയോ വാട്ടർമെലണോ കൊടുക്കണേ എന്ന് ചോദിച്ചോണ്ടിരുന്നു മാമിനോട്. അതുകൊണ്ട് ഭാഗ്യത്തിന് വത്തൊക്കെ ഉണ്ടായതുകൊണ്ട് വേഗം മുറിച്ചു കൊടുത്തു. അത് കാണുമ്പോ നിച്ചു ഇഷ്ടമുള്ള സാധനം കാണുമ്പോ പിള്ളേർക്ക് ഒരു കൊതിയാവുമല്ലോ. അപ്പൊ അതിന്റെ അല്ല ഇങ്ങനെ ഷേപ്സ് ഇങ്ങനെ കാണിച്ചു തന്നപ്പോ നിച്ചു പറഞ്ഞു സ്ട്രോബെറി വേണം സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞോണ്ടിരുന്നു. അതുകൊണ്ട് വത്തൊക്കെ കൊടുത്തു നിച്ചു അല്ലേ കണാ. ഇതാ ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ട് മിടുക്കി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് വാവാച്ചി അല്ലേ കണ്ണാ. ക്ലാസ് കഴിഞ്ഞല്ലേ, ഇനി വത്തൊക്കെ തന്നിട്ട് നമുക്ക് ഒന്നാം കേട്ടോ. ഹലോ, അപ്പൊ നമ്മൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ കാണുന്നേ. നിച്ചുട്ടിയുടെ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് നിച്ചുട്ടി ഉറങ്ങി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വേഗം റെഡി ആയിട്ട് ഇറങ്ങി. ആ റെഡി ആവുന്ന സമയത്ത് ഹരിബറി റെഡി ആവലായതുകൊണ്ട് അപ്പൊ വീഡിയോ നടക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പൊ അമ്മയും മോള് മാച്ചിങ് മാച്ചിങ് ഡ്രസ്സെല്ലാം ഇടിച്ച് എങ്ങോട്ടാ പോന്നേ? കണ്ണൂരില്ല, നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പോകുന്നേ. അപ്പൊ ഈ ഡ്രസ്സ് കൊറേ ദിവസം മുന്നേ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചതന്നെയാണ്, ലെച്ചു സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന്. അപ്പൊ അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം അങ്ങനെ തിരക്കായി പോയതുകൊണ്ട് ഫോട്ടോ അപ്പൊ കുറച്ച് ദിവസം അങ്ങനെ തിരക്കെല്ലായി പോയതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പോവാൻ വേണ്ടിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ ഇന്നാണ് കുറച്ചൊന്ന് ഫ്രീ ആയത്. അപ്പൊ ഇന്ന് വേഗം ഉച്ചയ്ക്ക് ശേഷം പോവാം. അവർ ഓണം കളക്ഷന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അയച്ചു തന്നെയല്ലേ. അപ്പൊ അതിന് മുന്നേ ആയിട്ട് വീഡിയോ ഉണ്ട് കുറച്ച് ദിവസം മുന്നേ. അപ്പൊ നമ്മള് നേരെ മാടായിപ്പാറ പോവാന്നാ വിചാരിക്കുന്നത്. കുറേ ദിവസം മുന്നേ മാടായിപ്പാറ പോയിട്ട് നിങ്ങൾക്ക് വ്ളോഗ് എടുത്ത് കാണിച്ചു തരണം എന്ന് വിചാരിച്ചാണ്. അപ്പൊ ഏതായാലും ഇന്ന് ഈ ഫോട്ടോഷൂട്ടും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ പോവാന്ന് വെച്ചു. അപ്പൊ ഞാനും നിച്ചുട്ടി ഏട്ടനും കൂടെയാണ് പോകുന്നത്. അമ്മേനെയും കൂട്ടിട്ട് പോവാന്ന് വെച്ചിട്ട് ഇത്രയും നാള് കാത്തുന്നേ. അപ്പോഴേക്കും അമ്മക്ക് വയ്യാണ്ടായില്ലേ. അപ്പൊ പിന്നെ നമ്മള് വേഗം പോവാം, അധികം ഡിലേ ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മള് പോയിട്ട് വരാം അല്ലേ ഇച്ചോ. ഇച്ചോന് പട്ടുപാവടയിലും ഉണ്ട് കേട്ടോ, അടിയിൽ പാവാടയിലും ഉണ്ട്. അവിടെ എത്തിയിട്ട് ശരിക്കും കാണിച്ചു തരാം. അപ്പൊ നമ്മള് പഴയങ്ങാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് എത്തി. മുടി കെട്ടിയാ അനിച്ചു ഒറ്റക്ക് മുടി കെട്ടിയേ എത്താനായി സ്ഥലം. മാടായിക്കാവ് എല്ലാരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ചിലപ്പം പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലല്ലേ മാടായിക്കാവ്. അപ്പോ അതിന്റെ അടുത്തായിട്ടാണ് ഈ മാടായിപ്പാറേന്റെ കുറച്ച് അപ്പുറത്തന്നെ ആയിട്ടാണ് അമ്പലം വരുന്നത്. പിന്നെ വടുകുന്ത ക്ഷേത്രവും ഉണ്ട് അതിന്റെ അടുത്തായിട്ട് തന്നെ. അപ്പൊ രണ്ടമ്പലം ഉണ്ട് അതിന്റെ അടുത്തടുത്ത് തന്നെ. അങ്ങനെ നമ്മള് മാടായിപ്പാറേന്റെ പാറയിലേക്ക് കയറാൻ പോവോന്ന് ഞാൻ കാണിച്ചു തരേ. അപ്പൊ ഇതാ നമ്മളിങ്ങനെ മാടായിപ്പാറേന്റെ പാറേന്റെ മേലെ കൂടെ നടന്നിട്ട് ഛേ വണ്ടിയില് പോവാന്ന്. വലിയ തിരക്കൊന്നുമില്ല. ഇനിയിപ്പോ നമ്മള് ഓണത്തിന്റെ സമയമാകുമ്പോ നല്ല രസമാണ് കേട്ടോ. ഫുള്ളായിട്ട് കാക്കപ്പൂ ഇങ്ങനെ വിരിഞ്ഞുണ്ടാവലുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് അറിയില്ല, കുറെ കാലമായി ആ സമയത്തൊന്നും വരാത്തേ. എന്നാലും ഫോട്ടോയിൽ ഉണ്ടാവലുണ്ട് പത്രത്തിൽ കാക്കപ്പൂ വിരിഞ്ഞിട്ട് ഓണത്തിനായി ഒരുങ്ങി എന്നെല്ലാം പറഞ്ഞിട്ട് ഫോട്ടോസ് എല്ലാം കാണാം. ഇടക്കിടക്ക് ഓരോ വണ്ടിയെല്ലാം നിർത്തിച്ച് കാണുന്നുണ്ട്. ഈ സന്ധ്യ സമയമാകുമ്പോ ചിലപ്പോ കുറച്ച് തിരക്കുണ്ടാവാറുണ്ട്. കാക്കപ്പൂ വിരിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ, വിരിയാൻ പോകുന്നുണ്ട് തോന്നുന്നുണ്ട്. ആൾക്കാരുണ്ട് കേട്ടോ, അതാ അങ്ങോട്ടെല്ലാം ഉണ്ട് കൊറേ ആൾക്കാരുണ്ട്. എന്നാ സ്കൂൾ പിള്ളേർ എന്തോ പിക്നിക്കാ, എന്നെങ്കിൽ അവരെന്തെങ്കിലും പരിപാടി ആയിരിക്കും കേട്ടോ. കൊറേ സ്കൂൾ പിള്ളേർ കാണുന്നുണ്ട്. ഇതാ അവരെന്തോ പരിപാടിക്ക് വന്നെയാന്ന്. മറ്റേ പരിസ്ഥിതി ക്ലബിന്റെ പരിപാടിക്കെല്ലാം അങ്ങനെയെല്ലാം ചിലപ്പോ ഉണ്ടാവലുണ്ട് ഇടാ. ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. അങ്ങനെ നമ്മള് മാടായി പാർക്ക് എത്തിയിട്ട് എന്ത് രസാന്നറിയാ. ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടി നല്ല സുഖമുണ്ട്. ഇതാ നല്ല അടിപൊളി പാറ. കാക്കപ്പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ, കുറേ എല്ലാം വിരിഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി കുറച്ച് ഫോട്ടോയെല്ലാം എടുക്കണം, അതെല്ലാമാണ് പ്ലാനിങ്. നിച്ചുട്ടീൻ്റെ ഫോട്ടോഷൂട്ട് ബാക്കിൽ തുടങ്ങിയിട്ടുണ്ട് ഏട്ടൻ്റെ. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. അച്ഛനെ നോക്കി മോളെ, അച്ഛനെ നോക്കി. ആ കൈ എടുക്ക് വാവ, കൈ താക്ക്, രണ്ട് കൈയും താക്ക്, രണ്ട് കൈയും താക്ക്. അമ്മ പിടിച്ചേരാവാ, അമ്മ പിടിക്കട്ടെ. വാവ കൈ താത്തിയെ പിടിക്കും, രണ്ട് കൈയും താക്ക്. ആ
അപ്പൊ നമ്മളങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് നിന്നപ്പോ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുവിട്ട ഭയങ്കര ഹാപ്പി ആയി. അപ്പൊ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് തക്കുണുവിന്റെ അച്ഛന്റെ കാര്യമാണ്, അതുകൊണ്ടാണ് എല്ലാരും ഇങ്ങനെ സാഡ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വീട്ടിലെ എല്ലാരും അന്വേഷിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതാണ് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടാ. എന്നാലും അവരെ കണ്ടപ്പോ നല്ല ഹാപ്പിയായി. നമ്മളവിടെ എത്തിയതേ ഉള്ളൂ, ഒത്തിരി ജസ്റ്റ് വീഡിയോ എടുക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിച്ചുട്ടിനെ വെച്ച് എടുക്കാൻ തുടങ്ങുമ്പോഴേനും അവര് വന്നിട്ട് അങ്ങനെ കാറിൽ വന്ന് ഇറങ്ങിയത് അദൂരെ എന്റെ നമ്മളെ കണ്ടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് വർത്തമാനം പറഞ്ഞു. അവർ കുറച്ച് അവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പൊ എന്തായാലും സന്തോഷമായി, നിച്ചുട്ടിക്ക് ഒരു ചേച്ചീനെയും കിട്ടിയത് കൊണ്ട് നല്ല സന്തോഷമായി, ഒരു നേമോള്. അപ്പൊ ഭയങ്കര ഹാപ്പി ആയി എല്ലാരും കണ്ടപ്പോ. അങ്ങനെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോയി. നമ്മൾ ഫോട്ടോ ഒക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ പിള്ളറെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. നിച്ചുട്ടിയൊക്കെ ആണെങ്കിൽ അടങ്ങി നിൽക്കുകയേ ഇല്ല, നല്ല പണിയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചില ഫോട്ടോസൊക്കെ പിള്ളേർ കാണുമ്പോൾ തോന്നും ആ പിള്ളേർക്ക് നല്ല വൃത്തി നിൽക്കുന്നുണ്ടല്ലോ, പോസ് ചെയ്യുന്നുണ്ടൊക്കെ ഉണ്ടല്ലോ എന്നെല്ലാം തോന്നും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇവർ അടങ്ങി നിൽക്കൂല, നടന്നുകൊണ്ടിരിക്കും. അതാണ് നിച്ചുവിൻ്റെ പ്രശ്നം. അപ്പോൾ ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കുവേ, പക്ഷെ നിൽക്കൂല, നടന്നുകൊണ്ട് ചിരിക്കും, അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും. അപ്പോൾ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ പല കോമാളിത്തരും ഞാനിങ്ങനെ തുള്ളും പിടിക്കും എന്തെല്ലോ ചെയ്തുകൊണ്ടിരിക്കും, അപ്പോഴാണ് നല്ലൊരു ഫോട്ടോ നല്ലൊരു സ്മൈലൊക്കെ കിട്ടുക നിച്ചുവിൻ്റെ മുഖത്ത്. അപ്പോൾ ഏട്ടൻ ഇതാ നിച്ചുട്ടീനെ വെച്ചിട്ട് ഓരോ പോസൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലോ പറഞ്ഞിട്ട് മൈനേനെ പിടിച്ചു തരാം മറ്റേത് പിടിച്ചു തരാം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ പോയ ഉടനെ കുറേ മൈനയുണ്ട് അതിനാട. അപ്പോൾ നിച്ചുവിന് മൈന കണ്ടാട് പറഞ്ഞു, അമ്മേ ഇതാ മൈന എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ പിടിക്കണം എന്നാണ് നിച്ചു പറയുന്നത്. അപ്പോൾ ഞാൻ അതിനെ പിടിച്ചിട്ട് വരാം, നിച്ചു ഇങ്ങനെയൊക്കെ പിടിക്കും അങ്ങനെയൊക്കെ പിടിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ പ്രകോപിപ്പിച്ചിട്ട് ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ വരുമ്പോൾ പറഞ്ഞില്ലേ കാക്കപ്പൂവിൻ്റെ കാര്യം. അപ്പോൾ അവിടെ കാക്കപ്പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട് കുഞ്ഞു കുഞ്ഞ്. പക്ഷെ അധികം ലെങ്ത്ത് വെച്ചിട്ടില്ല, നമ്മളെ ഒരു വിരലിൻ്റെ നീളത്തിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത്തിലേ മാത്രമേ അത് നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുകളിൽ ഇങ്ങനെ കാണൂലല്ലോ, അത് അധികം ലെങ്ത്ത് വരില്ല എന്ന് തോന്നുന്നുണ്ട്. എന്നാലും നിറച്ചിങ്ങനെ അടയാടായിട്ട് പിടിച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല കളറല്ലേ കാക്കപ്പൂവിൻ്റെ കളറ്. നമ്മൾ പണ്ടെല്ലാം സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് പൂക്കള മത്സരമെല്ലാം ഉണ്ടാവുമ്പോൾ വയലിലെല്ലാം പോവും പറക്കാൻ വേണ്ടിയിട്ട്, കാക്കപ്പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് ഓർത്ത് പോയി. ഈ മാടായി പാർക്കും വരലുണ്ട് കേട്ടോ, കോളേജിൽ പിള്ളേരൊക്കെ ഇഷ്ടംപോലെ വരും. കോളേജിൽ ഓണം സെലിബ്രേഷന് പൂക്കള മത്സരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പറിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ വരുത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെയുണ്ട്. നമുക്ക് ഇവിടെ ചവിട്ടുമ്പോൾ ഒരു മടി കാക്കപ്പൂ ഇങ്ങനെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ കാക്കപ്പൂ ഇല്ലാത്ത സ്ഥലം നോക്കി ചവിട്ടുകയെന്ന്, വേറെ ഒന്നുമല്ല ഒരു സങ്കടം അതിൻ്റെ മുകളിൽ ചവിട്ടുമ്പോൾ. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കൽ പരിപാടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം നിച്ചൂട്ടീൻ്റെ ഒറ്റക്കുള്ളതെടുത്തു, പിന്നെ എൻ്റെയും നിച്ചൂട്ടീൻ്റെയും കൂടി ഉള്ളതെടുത്തു. ഇത് മം ഡോട്ടർ കോംബോ ആയിട്ട് വരുന്ന ഡ്രസ്സാണ് കേട്ടോ. ലെച്ചോ സ്റ്റോർ എന്നാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൻ്റെ പേര്. ഞാൻ മുന്നേ അവരുടെ ഒരു ഡ്രസ്സ് വീഡിയോയിൽ കാണിച്ചിട്ട് ഞങ്ങൾക്ക് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതും അവർ സെൻഡ് ചെയ്ത് തന്നെയാണ് ഓണം കളക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഡ്രസ്സും ഇങ്ങനത്തെ അല്ല ഇഷ്ടംപോലെ ഡ്രസ്സസ് ഉണ്ട്, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സസ്സാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാനുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ലെച്ചു സ്റ്റോർ എന്നാണ് പേര്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി, അതിനകത്ത് അപ്ലോഡ് ചെയ്യും. രജനാസ് വേൾഡ് എന്ന് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പേജിൻ്റെ പേരും. അപ്പോൾ അത് നോക്കിയാൽ മതി കേട്ടോ. രജനാസ് വേൾഡ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നടുത്ത ഫോട്ടോസെല്ലാം അതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെ ഏകദേശം നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. നല്ല സുഖം ഇട്ട് ഇടം നിൽക്കാൻ എന്ത് കാറ്റാന്നറിയാം, നല്ല രസമുണ്ട്. നമ്മൾ അന്നേ വരണം വരണം എന്ന് വിചാരിച്ചാണ് അല്ല കേട്ടാ. അടിപൊളിയല്ലേ, നല്ല സുഖം ഉണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റും, ഇനി അമ്മേനെല്ലാം കൂട്ടിയിട്ട് വരണം ഒരു ദിവസം. അമ്മക്കെല്ലാം എന്തായാലും ഇഷ്ടമാവും ഇങ്ങനത്തെ ഒരു ആംബിയൻസ്. നിച്ചൂട്ടി ഒന്നും പറയണ്ട കേട്ടോ, ആവേശം. അതാ അതാ അച്ഛനോടി വരണോ, എന്തിനാ പിടി, എന്തിനാ പിടിക്കണ്ട, അച്ഛൻ എന്തിനാ പിടിച്ചു തരണ്ട വാവക്ക്. അപ്പൊ നമ്മളിതാ അതിന് വീട്ടിലേക്ക് പോവാൻ പോവോന്ന് ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞു. വീട്ടിൽ പോണ്ടേ, പിന്നെ എവിടെ പോണ്ടേ, കൊറത്തെ സെഷൻ എടുത്താ. അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് പോവോന്ന്, കൊറത്തെ സെഷൻ അടുത്തേക്ക് പോവോന്നേ അല്ലേ. അപ്പൊ സമയം ഒരു 5:00 ആവാനായിട്ടുണ്ട്, 5:20 ആയിട്ടുണ്ട്. ഇടുന്ന് പോവാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അമ്പലം ഉണ്ട്, പക്ഷെ നമ്മള് അതിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് വന്നതല്ലോ, അമ്പലത്തിൽ പോവാൻ എന്നുള്ള രീതിക്ക് വന്നതല്ല. അതുകൊണ്ട് അമ്പലത്തിൽ കേറുന്നില്ല, ജസ്റ്റ് പുറത്തുനിന്ന് തൊഴുതിട്ട് അങ്ങനെ പോവാം. അപ്പൊ പോവാം നമുക്ക്, ആ പുറത്തുനിന്ന് തൊഴുതിട്ട് പോവാം കേട്ടോ. അപ്പൊ നമ്മള് കുറച്ചു നേരം വെറുതെ ഇങ്ങനെ നമ്മൾ മൂന്നാളും കൂടെ നടന്നു, എന്നിട്ട് വീട്ടിലേക്ക് പോവോന്ന്. സമയം ആവാനായില്ലേ, 5:30 എങ്ങാണ്ടായിട്ടുണ്ട്. എന്നിട്ട് കൈ ഇറങ്ങും,
ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തതാണ്. അപ്പൊ രാവിലെ ഇന്റർവെല്ലിന്റെ കാര്യം പറഞ്ഞില്ലേ എനിച്ചിട്ടുണ്ട് ക്ലാസ്സിന്റെ. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ താല്പര്യമുള്ളവര്. അപ്പൊ ഇനി വീട്ടിലേക്ക് പോവാ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അത് വരെ തെറ്റാച്ചിട്ട് ചാച്ച പറയട്ടെ കള്ള. വീഡിയോ എടുക്കുന്നേ ഓക്കെ 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 പറഞ്ഞാല്.